കായിക മേളയുടെ അവസാന ദിനത്തിൽ നടന്ന ക്രോസ് കൺട്രി മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 42 പേരാണ് പങ്കെടുത്തത്. 6 കിലോമീറ്റർ ആയിരുന്നു ദൂരം. പാലക്കാട് പറളി സ്കൂളിലെ +2 വിദ്യാർത്ഥി കെ കെ അജയ് സ്വർണം നേടി. മനോജായിരുന്നു അജയിന്റെ കോച്ച്. പ്രതീക്ഷിച്ചിരുന്നു, എന്തായാലും നല്ല പരിശീലനമുണ്ട്. സാർ നല്ല രീതിയിൽ പരിശീലനം തന്നു, അതുകാരണം നന്നായി ചെയ്യാൻ പറ്റി. ആ സ്കൂൾ മീറ്റ് ആദ്യമായിട്ടാണ്. ദീർഘദൂര ഓട്ടം മത്സരങ്ങൾ നല്ല രീതിയിലുള്ള കുതിപ്പ് നമ്മൾ എന്നും കുറേ വർഷങ്ങളായി നിലനിർത്തി പോകാറുണ്ട്. പിന്നെ അജയ് നന്നായിട്ട് തന്നെ പബ്റ്റ് ചെയ്തു, നല്ല ലീഡോടുകൂടി തന്നെയാണ് ഒന്നാം സ്ഥാനം നേടിയതെന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്ത ലക്ഷ്യം കേരളം, കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തായിരുന്നു, കേരളത്തെ ചാമ്പ്യന്മാരാക്കണം. ഇനി അടുത്ത ലക്ഷ്യം അതാണ്. പാലക്കാടിൻ്റെ തന്നെ അശ്വിൻ ബാബുവിനായിരുന്നു വെള്ളി. പനങ്ങാട്ടിരി RTMHSSലെ +1 വിദ്യാർത്ഥിയാണ് അശ്വിൻ ബാബു. ബിജു വാസുദേവനാണ് അശ്വിൻ്റെ കോച്ച്. ക്രോസ് കൺട്രിയിൽ പ്രതീക്ഷിച്ചിരുന്നു, കാരണം അവിടെ പാലക്കാട് ജില്ലയാണ് എപ്പോഴും ക്രോസ് കൺട്രി അടിക്കുക, അത് കാരണം അതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പരിശീലനം ഫുൾ സാറ് പറയും പോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പാലക്കാട് സിന്തറ്റിക് ട്രാക്കിൽ പോയി വർക്കൗട്ട് ഉണ്ടായിരുന്നു. പുതിയ ട്രാക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ ഒന്നും കുഴപ്പമില്ല. മത്സരം നല്ല ടഫായിരുന്നു. ക്രോസ് കൺട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ തന്നെ ഏറ്റവും ടഫ് ഇവൻ്റാണ്, കാരണം കയറ്റിറക്കങ്ങൾ ഒരുപാടുള്ള ഇതാണ്. 6 കിലോമീറ്റർ ക്രോസ് കൺട്രിയാണ് ആൺകുട്ടികൾ ചെയ്തത്, പെൺകുട്ടികൾ 4 കിലോമീറ്ററും. ക്രോസ് കൺട്രിയിൽ ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ സർവാധിപത്യം എന്ന് തന്നെ പറയണം, കാരണം ആൺകുട്ടികളുടെ ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ നമ്മൾ വന്നപ്പോൾ പെൺകുട്ടികളുടെ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും പാലക്കാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പ്രധാന കാരണം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പാലക്കാട് ഒത്ത നടുക്ക് കേന്ദ്ര ഭാഗത്ത് ഒരു സിന്തറ്റിക് ട്രാക്ക്, ആ സിന്തറ്റിക് ട്രാക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കുട്ടികളുടെ പെർഫോമൻസ് മാക്സിമം കൂടിയത്.